Hello friends, rice. Rice again, R-I-C-E, rice again. Paddy cultivation. So we have read the poem, we have explained it. We have also seen word by word explanation of this poem. Now we will take a look at the questions and answers. Okay. Now here I have the first question is, why does the narrator think of rice first? The answer is, the narrator was away in North India for 4 years. He was doing research. All the 4 years he had to eat. There's no other way out. Where marga illa, chapati illa, yaranum illa. He had to eat chapatis. He got bored of eating chapatis. He was longing to eat a meal of particular rice. So he thought of rice first. നാട്ടിലേക്ക് വരുന്ന ആ ചിന്ത നാല് വർഷത്തെ റിസർച്ചിന് ശേഷം നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചിന്ത ഇതാണ്, അത്തിക്കര റൈസ്. ആ അമ്മച്ചി നമുക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന അത്തിക്കര റൈസ്, അത് വാർക്കുക എന്ന് പറയും അല്ലെ, എങ്ങനെയല്ലേ ചോറ് വാർക്കുക. ഇപ്പം നല്ല ചോറ് ഇങ്ങനെ ഒരു പാത്രം നിറച്ച് നല്ല ചൂട് ചോറ്, അതേപ്പറ്റി ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര തിരിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, What are the memories of paddy cultivation as far as the author is concerned? That is fond memories. Fond means fond memories of the paddy cultivating season came to his mind. And what are those fond memories? His father on the field wearing his handloom dhoti. Handloom dhoti stained with yellow mud. Excitements over the waters of Warangal Canal. അവർക്ക് വാരങ്കൽ കനാലിൽ കൂടി വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നു, അതിൻ്റെ സന്തോഷം. ദെൻ വർക്ക്മെൻ പ്ലവിങ് വിത്ത് സെവറൽ ഓക്സൺ, ഒത്തിരി കാള, അങ്ങനെ ഒരു നമ്പർ ഓഫ് ഓക്സൺ, അങ്ങനെയാണ് ഓക്സൺ. ദ ഡിൻ ആൻഡ് ബസിൽ ക്രിയേറ്റഡ് ബൈ ദ സോങ്സ് ആൻഡ് ഷൗട്ട്സ് ഓഫ് ദ മെൻ. ഡിൻ ആൻഡ് ബസിൽ എന്ന് പറയുന്നത് വെച്ചാൽ ഒച്ച ബഹളം. ഇവർ പണിതുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരൊച്ചത്തി പാട്ട് പാടുന്നു, കൂവി വിളിക്കുന്നു, കേട്ടിട്ടില്ലേ കൂവി വിളിക്കാതെ കേട്ടിട്ടില്ലേ? അത് ഇതെല്ലാം നടക്കും, ഇങ്ങോട്ട് കൊണ്ടുപോകും, ഇത്തിങ്ങനെ മാറിക്കോ, ഇങ്ങനത്തെ ഇതൊക്കെയാണ്. ഭയങ്കര രസമായത് കേട്ടിരിക്കാണ്. യെസ്, ഓക്സൺ. ദെൻ ഓക്സൺ വണ്ടർ സ്ട്രക്ക് ടു സീ വൺ വിത്ത് സ്യൂട്ട് കേസ്. ഓക്സൺ കാറുകളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സ്യൂട്ട് കേസ് കേട്ടിരുന്നു, പാൻറ് ഷർട്ടും കാണും. ഇപ്പൊ കാള അത്ഭുതപ്പെടുക, സാധാരണ കാള കാണുന്ന ആരെയാ, ആ ഒരു തോർത്തും കൊണ്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാരെയാ. അപ്പം ഓക്സൺ ഇങ്ങനെ തല പൊക്കി നോക്കുവാണ്. ഓക്സൺ ക്രിയേറ്റഡ് വിത്ത് സി വൺ വിത്ത് സൂട്ട് കേസ്. ഹിസ് ഫാദർ ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ ടു ഹിം വിത്ത് എ സ്മൈൽ, ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദർ. ഇപ്പം അച്ഛനെ അകലെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു ഊറിയ ചിരി കംപ്ലീറ്റ് ആക്കിയല്ല. അതിന് മുമ്പ് ചോദിക്കും, ആ മാനേ നീ എപ്പോഴാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, എവിടുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്? തൗഡിൽ റിസർച്ച് നടത്തിച്ചു, തൗഡിലാണ് റിസർച്ച്, തൗഡ് കൊണ്ട് എങ്ങനെയാണ് പോയത്, അതിനെ ഒരു കളിയാക്കാം. ഹിസ് ലിറ്റിൽ ബ്രദർ കാരിങ് ടെൻഡർ സാപ്ലിംഗ്, ഞാറെന്ന് പറയുന്നു, ഞാർ ടെൻഡർ സാപ്ലിംഗ്സ്, ഷൗട്ടിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ് ഫോർ ഹിസ് മദർ ടു ഹിയർ ഓഫ് ഹിസ് ബ്രദേഴ്സ് അറൈവൽ വൈൽ ഷീ വുഡ് ബി ഡ്രെയിനിങ് ദ വെൽ കുക്ക്ഡ് റൈസ്. ഇപ്പം അനിയും കൊച്ചനിയൻ കൈ നിറച്ച് ഞാറ് പിടിച്ചുകൊണ്ട് ഒച്ചത്തി വിളിച്ചു പറയാം, അമ്മ ചേട്ടായി വരുന്നു, എന്തിനാ, ഗെറ്റ് റെഡി വിത്ത് എ ബൗൾ ഫുൾ ഓഫ് അത്തിക്കര റൈസ്. ചോറൊക്കെ നല്ല പോലെ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെമ്മറീസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈസ്, ദർ വാസ് ദിസ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ഓ ട്രെയിൻ മൂവ് എ ലിറ്റിൽ ഫാസ്റ്റർ. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബിക്കോസ് ഓഫ് ഹിസ് ഡിസയർ. ഹി ഹാസ് സച്ച് സ്ട്രോങ് ഡിസയർ ടു റീച്ച് ഹോം, ഓർ ഹി വാസ് ലോങ്ങിങ് ടു റീച്ച് ഹോം. സോ ഹി തോട്ട് ദാറ്റ് ദ ട്രെയിൻ ഇസ് സ്ലോ. ഹി വാണ്ടഡ് ടു, ഐ ടോൾഡ് യു, സം പീപ്പിൾ റൺ ഇൻസൈഡ് ദ ബസ് ടു മേക്ക് ദ ബസ് റൺ ഫാസ്റ്റ് ലൈക്ക് ദാറ്റ്. എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ നെക്സ്റ്റ് വുഡ് ബി, വാട്ട് ആർ ദ ചേഞ്ചസ് നോട്ടീസ്ഡ് ബൈ ഹിം, വാട്ട് ആർ ദ ചേഞ്ചസ് നോട്ടീസ്ഡ് ബൈ ദി ഓതർ. There was a sea change. Bhayangaramaya vyathyasamaanu. There was a sea change. Sea means kadal. Kadalolam maattam. A sea change in his native place.
All the palm that houses disappeared. Instead of rice, he saw cash crops such as rubber, arecnut palms and deal wood trees. Father was overseeing the fixing of a rubber sheet making machine. He looked happy and contented. According to him, only fools would take up paddy cultivation. His younger brother was carrying a basket full of wheat and other items from the ration shop. So there was a U-turn, for example. അന്നുവരെ ആ നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകരെല്ലാം നിർത്തി അവരെല്ലാവരും കൂടെ പറഞ്ഞു ഒരു കോറസ് പോലെ ഇതെന്റെ ഊളന്മാർക്ക് മാത്രമേ ഇതിന് ലക്ഷണം സത്യം പറയാതെ കളിയാക്കാൻ അതാണ് അതിന്റെ സത്യം എന്ന് പറഞ്ഞത് ഓക്കെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഈസ് വൈ ക്യാഷ് ക്രോപ്സ് ആൻഡ് നോട്ട് ഫുഡ് ക്രോപ്സ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഈസി മണി സിമ്പിൾ ക്വസ്റ്റ്യൻസ് അത് ഈസി പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം പിന്നെ ഗ്രീഡ് ഒരു അത്യാഗ്രഹം ഒരു ബെറ്റർ മണി അപ്പം അതിനുവേണ്ടിയിട്ടാണ് അവർ ക്യാഷ് ക്രോപ്സ് ഫുഡ് ക്രോപ്സ് എന്ന് പറയും ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നത് സിക്സ് ക്വസ്റ്റ്യൻ ഒലി ഫുൾസ് ടേൺ ടു പാഡി കൾട്ടിവേഷൻ റൈസ് കൾട്ടിവേഷൻ സത്യ അത് ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ് ആ ടു ത്രീ ലൈൻസ് ആണ് ഇതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ കോർ അതിനകത്ത് ഈ കളിയാക്കം മുഴുവനുണ്ട് പരിഹാസം മുഴുവനുണ്ട് ഒലി ഫുൾസ് ടേൺ സ്വയമേ ഫുള്ളാക്കിയിട്ടാണ് ശരിക്കും നമ്മളുടെ നെല്ല് കൾട്ടിവേഷൻ നിർത്തി നെൽകൃഷി നിർത്തി റബ്ബർ കൃഷിയിലേക്ക് നെൽകൃഷി നിർത്തി റബ്ബർ കൃഷിയിലേക്ക് റബ്ബർ കൃഷി നടന്നാൽ അവർ നടത്തിക്കട്ടെ പക്ഷെ നെൽകൃഷി നെൽപ്പാടങ്ങളെ റബ്ബർ തോട്ടങ്ങളാക്കി മാറ്റുന്നത് സത്യം പറയാൻ ഫൂൾസ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആൾ ഒരു ഫൂൾസ് എന്ന് പറയുമ്പോൾ ഇയാളും ഒരു ഫൂളാണ് അതാണ് അതിനകത്ത് ഒരു കളിയാക്കുന്നത് ഷിപ്പ് വാട്ട് ഈസ് മീൻ ബൈ ഷിപ്പ് ഓഫ് ദ ഷിപ്പ് ഓഫ് ദ സ്കൈ നമുക്കറിയാം എയ്റോപ്ലെയിൻ അതിനകത്തൊരു ചോദ്യം വലിയ വലിയ അത്ഭുതമൊന്നും വലിയൊരു സംഭവമൊന്നും ആൻസർ ആയിട്ടില്ല എയ്റോപ്ലെയിൻ ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് സത്യ അതിനകത്തുകൊണ്ട് ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് അത് നമ്മൾ ധാന്യത്തിന് വേണ്ടി അങ്ങോട്ട് ഓടുന്നു ലൈക്ക് ആൻ ആരോ ഇൻ ദ ഷിപ്പ് ഓഫ് ദ സ്കൈ ദ സി എം ഈസ് ഗോയിങ് നോട്ട് എനി അതർ മിനിസ്റ്റർ ദ സി എം ഹിംസെൽഫ് ഈസ് ഗോയിങ് ഇപ്പം ഞാൻ പുള്ളിക്കാരൻ ചോദിക്കുകയാണ് അതായത് നമ്മുടെ കവിത എഴുതിയ ആള് പോയിട്ട് ചോദിക്കുകയാണ് കവി ചോദിക്കുകയാണ് എന്താ പിന്നെ കുറച്ച് തവിടും കൂടി കൊണ്ടുവരാൻ പറ്റുമോ അതാണ് കുറച്ച് തവിടും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ടൗണിൽ ഒരാൾ നമ്മൾ മാർക്കറ്റിൽ പോവാണ് ആ മാർക്കറ്റിൽ പോകുന്ന ആൾ പോകുന്ന വെജിറ്റബിൾ വാങ്ങിക്കാനാണ് അന്നത്തെ അങ്ങനെയോട് ചോദിക്കുകയാണ് കുറച്ച് വേസ്റ്റ് കൂടെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരാണ് കളിയാക്കാണ് അത് ശരിക്കും പറഞ്ഞത് ക്യാൻ വി ഗെറ്റ് ദ നറേറ്റർ ഈസ് കൺഫ്യൂസ്ഡ് അതായത് മോഡേണും വെള്ളാരനും ഒക്കെ അപ്പം കൃഷി ചെയ്യുന്ന കാലത്ത് ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പം ഇതിൻ്റെ ഇത് നിങ്ങൾ നെൽപ്പാടം കണ്ടെത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ് കിടക്കും ഇങ്ങനെ പിന്നെ ഒരു ഒരു കണ്ടത്തിൽ നിന്ന് മറ്റൊരു കണ്ടത്തിലേക്ക് ഇങ്ങനെ കുറേ ഭാഗം വീണ് കിടക്കും അപ്പം റിഡ്ജ് റിഡ്ജ് വഴിയാണല്ലോ അല്ലെങ്കിൽ വരമ്പോഴിയാണല്ലോ പോകുന്നത് വേറെ വരമ്പെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് വാട്ടർ ഈസ് കൺഫ്യൂസ് ബിക്കോസ് ഹീസ് കൺഫ്യൂസ്ഡ് ഹി കാൻ്റ് ഫൈൻഡ് ദ വേ വൈ ഇസ് ബിക്കോസ് ഓഫ് ദിസ് paddy the paddy the the that creates a kind of a what you can't see you know that is a you can't clearly see your the ridge on which you are walking that is why he says that it was this confusion that made him confused father was wearing a contented look why because he is in fact indirectly he says he is a fool because he has stopped cultivating rice and then turned to rubber cultivation so he is actually is but he is canal that also is kind of you know is satire end kandan kandan with trupti valare trupti aanu pakshe vasavade trupti aanu namukku nammude kanniyodi muttiche chani pani vidiyunnu padum ainathoru kaliya He's wearing a contented look because he thinks it is better money. He thinks it is easy money. He thinks that he can get more money by cultivating rubber than that. But it's only thinking. Changes in the lifestyle of people. Changes in the lifestyle of people because of rubber cultivation means they stopped cultivating. There is no community life. There is no farming. See, everything is business for them. Commercial crops are from this. So these are the changes. They are going to ration shops for their
provision and they don't get rice there, they get wheat. They have to satisfy with wheat rather than rice. The gyanam avadu changes man. Satire, mathathil njan parayilla idinathellam kandu. How happy and contented the look on his face. Adoru kaliya gyanam. The government gives rice to those who don't have paddy fields. But paddy fields ullavar adu illennaku endra ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ എന്തൊരു അല്ലേ നമുക്ക് അതൊരു കളിയാക്കല്ലേ ഹി ഈസ് കാരിങ് ദ റേഷൻ ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ് എങ്ങനെ കൊടുത്തത് എൻ്റെ ഓർമ്മ എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ എങ്ങനെ കൊടുത്തത് ഞാറും പിടിച്ചുകൊണ്ടിങ്ങനെ നിറച്ചാണ് നടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കാണുന്ന ആക്ച്വലായിട്ട് ഞാൻ കാണുന്ന തന്നെ ഒരു കൊട്ടയ്ക്കകത്ത് നിറച്ച് വീറ്റും മറ്റു സാധനങ്ങളാണ് റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നു സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിന് പകരം റേഷൻ ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കുന്നു റേഷൻ ഷോപ്പിൽ പോകുന്നത് വാങ്ങിക്കുന്ന തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമാണെന്നല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ അതാണ് അതിനകത്ത് പോയിന്റ് അതാണ് അതിനകത്ത് കളിയാക്കുന്നത് ഓൾ ഇങ്ങനെ സത്യം സീം ഈസ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെന്റർ ഒരു ആരോ ടാങ്ക് ഷൂട്ട് ചെയ്ത് എങ്ങനെ ഉണ്ട് അതുപോലെ സി എം ഓടുകയാണ് എന്തിനാ ഭക്ഷണം എന്ത് കാണിച്ചിട്ട ഇവിടുത്തെ നമ്മുടെ നെൽപ്പാടങ്ങളെല്ലാം ആളുകൾ നെൽകൃഷി നിർത്തിയിട്ട് റബ്ബറും അരക്കിനോട്ടും അതായത് അരക്കിനോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കമുകും ഡീൽ വുഡ് പയ്യാനി അതുപോലത്തെ പാഴ്മരങ്ങളെല്ലാം വിൽക്കുക കാരണം പെട്ടെന്ന് അത് വളർന്ന് അത് വിറ്റ കാശാണ് അപ്പോൾ വർഷം പറഞ്ഞതന്നെ ഇൻസ്റ്റെഡ് ഓഫ് ദ സി എം ഗോയിങ് ടു ദ സെൻറ്റർ ലൈക്ക് ആൻ ആരോ ഇൻ എ ഷിപ്പ് ഓഫ് ദ സ്കൈ അല്ലെ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്നല്ല പറഞ്ഞത് അപ്പം അതിന് പകരം വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടത് നമ്മളെ ഇവിടെ തന്നെ ഇതെല്ലാം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ ഒത്തിരി മാറ്റം വന്നു നമുക്കറിയാമല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് നമുക്കറിയാം ഒത്തിരി മാറ്റം ആളുകളെല്ലാം ഫാമിങ്ങിലേക്ക് വരുന്നുണ്ട് നമ്മുടെ സ്വന്തം നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മുടെ തന്നെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇതിനുള്ള ശ്രമം നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ കവികൾ ഇതൊക്കെ പറയുന്നത് അതെ ദനീസ് സെൻറ്റർ ആൻഡ് സെൻറ്റർ ദെൻ യു ഹാവ് ഗോട്ട് ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ അതെ ക്യാൻ വി The ship of the sky is flying over what? Above what? Cash crops. അത് വേറെ ഫുഡ് ക്രോപ്സിൽ പറഞ്ഞ ക്യാഷ് ക്രോപ്സ് നിർത്തിക്കൊണ്ടാണ് ഫുഡ് ക്രോപ്സിന്റെ പരിപാടിയെല്ലാം നിർത്തി ഇവിടെ എന്നിട്ട് ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കി ദാറ്റ് ഈസ് വാണിജ്യത്തിന് വേണ്ടിയുള്ള വിളകൾ വാണിജ്യ വിളകൾ ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം വാണിജ്യ വിളകൾ ഉണ്ടാക്കി ആ വിളകളുടെ മുകളിൽ കൂടിയാണ് ഷിപ്പിങ്ങിനെ പറക്കുന്നത് എന്തിനാണ് ഭക്ഷ്യസാധനം വാങ്ങി അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് മനസ്സിലായില്ലേ ഇവിടെ താലതല ഒന്നാം തരം പാടം ഒന്നാം തരം കൃഷി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന മനോഹരമായ നെൽപ്പാടങ്ങളെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് റബ്ബർ തോട്ടങ്ങളാക്കി മാറ്റിയിട്ടാണ് ഈ കഷ്ടപ്പാട് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതെല്ലാം ഒരു കളിയാക്കാണ് മനസ്സല്ലേ ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെന്റർ ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ് ആ അതിപ്പോ പേഴ്സണലാണ് കവി പറയാം ഞാൻ ഈ കഷ്ടപ്പെട്ട് നാല് വർഷം പോയി അവിടെ പഠിച്ചത് ഒരു പ്രയോജനം ഇല്ലാതെ പോയി ദൈവമേ കുറച്ച് തവളും കൂടി കൊണ്ടുവരാൻ പറ്റുമോ അന്നേരം അവസാനം കൈമലർന്ന് ഐ ഡോണ്ട് അതാണ് അതിൻ്റെ പരിഹാസത്തിന്റെ അങ്ങേയറ്റമാണ് ഇതിൽ കൂടുതൽ പരിഹാസം ഉണ്ടാകാനെ ഇതൊക്കെയാണ് ലൈൻസ് ബ്രിങ് ഔട്ട് ദ സറ്റയർ ഇൻ ദ പോയം അതർ ലൈൻസ് മെയിൻ ലൈൻ വി ഹാവ് ഓൾറെഡി സീൻ ഓൺലി ഫൂൾസ് ക്യാൻ ബട്ട് ദേർ ആർ അതർ ലൈൻസ് ഓൾസോ ദീസ് ആർ ദ ലൈൻസ് വിച്ച് ഐ ഹാവ് കോട്ടഡ് ദി എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി ഓൾമോസ്റ്റ് ദ സെയിം ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ടേഷൻ ഈസ് അതിക്രമൈസ് റിയാലിറ്റി ഈസ് റബ്ബർ എക്സ്പെക്ടേഷൻ ഈസ് പീപ്പിൾ വർക്കിംഗ് ഓൺ ദി ഫാം റിയാലിറ്റി ഈസ് They are fixing machines. Then, sowing vellarum and modan, varangal canal and so on. That is expectation. But here what is happening is, you have got trees, cash crops. Vanijji vellagal, no real. That is expectation. Critical appreciation. Critical appreciation, namukku nadathanamengil, kavitha ezhuthu aarana. ആ അദ്ദേഹത്തിനെ പറ്റി രണ്ടു മൂന്ന് ലൈൻസ് ഒക്കെ പറയുക ഇതിൻ്റെ ഒരു സമ്മറി എഴുതുക
Bring out the satire in the poem. And he has got a line stuck in the point of the end. He line stuck a petrungal kana, but it is there. You get a first class, first answer. I'm going to number rice. Telkalam, the Padim. Padimunam, the lesson. Until then, bye. Have a nice day. Enjoy your life.